Hi friends, welcome back to our channel. Appa namukku ottumikku verkum pattuna oru prashnayirikkalle nammada charger de cable okke idu pole chithe ponnathu. Appa angane avadirikkan korchu protection kodukkan vendite namukku oru craft cheyam. Appa idu protection vendite mathramalla idu kaananum adipoliyana. Appa namukku idu engane cheyyanu nokkam. Njan idu avada nanangadirikkan vendite oru tape vechittu secure cheyidittunde. Appa njan nylon thread aanu eduthirikkunnathu. Adu onnu first onnu knot ittu kodukkam. പിന്നീട് നമുക്ക് ഇത് എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് നമ്മൾ കേബിളിൻ്റെ മേളിൽ കൂടി റൈറ്റ് സൈഡിലെ ത്രെഡിൻ്റെ അടിയിലേക്ക് വെക്കുക. തിരിച്ച് റൈറ്റ് സൈഡിലത് കേബിളിൻ്റെ അടി കൂടി ലെഫ്റ്റ് സൈഡിലൊരു ഹോൾ കാണും, അതിൽ കൂടി തിരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ നമ്മൾ തിരുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാൻ ശ്രദ്ധിക്കണം. ലെഫ്റ്റ് റൈറ്റ് എന്നായി പോയി കഴിഞ്ഞാൽ അത് വേറൊരു ഡിസൈനായിട്ട് മാറും. ആ ഡിസൈൻ കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഈ ഡിസൈനിൽ നമുക്ക് അധികം തെറ്റൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പറ്റാവുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, നമ്മൾ വലിയ കേബിളൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ത്രെഡ് ഇടയ്ക്ക് വെച്ച് തീരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര നീളത്തിനെടുത്താലും അത് ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതേ ത്രെഡ് അതേ കളറിലെ ത്രെഡ് തന്നെ എടുക്കണം. എന്നിട്ട് ആ തീർന്ന ഭാഗത്ത് വെച്ചിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാരണ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത്രയും നേരം നമ്മൾ ചെയ്ത ആ ഒരു കെട്ട് തന്നെയാണ് ഇടേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മുടെ തീർന്ന ത്രെഡിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന കെട്ടിൻ്റെ അകത്ത് വരണം. അത് ശ്രദ്ധിക്കണം. ആ എൻഡ് ഭാഗം ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് വേണം നോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല, കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ആ എൻഡ് ഭാഗം ആ നോട്ടിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ആ കേബിള് എടുക്കുന്ന കേബിളിൻ്റെ നീളത്തിന് ഒരു 3-4 ഇരട്ടി നീളത്തിന് ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കെട്ട് ഇടയ്ക്ക് വരേണ്ടി വരില്ല. പിന്നെ അപ്പം നമ്മുടെ ഇവിടെ തീരാറായി. ലാസ്റ്റ് നമ്മളൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു നോട്ടും കൂടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ ത്രെഡ് തന്നെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. മടക്കിയെടുത്തതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ഒന്ന് സ്പൈറൽ പോലെ ഒന്ന് ചുറ്റി എടുക്കണം, ഒരു 3-4 ചുറ്റി ചുറ്റുക. എന്നിട്ട് നമ്മൾ ചുറ്റുന്ന ഭാഗത്ത് ആ എൻഡ് ഭാഗം നമ്മൾ ആദ്യം മടക്കി, ആ മടക്കിൽ അവിടെ ഒരു ഹോളായിട്ടുണ്ടാവും, അതിലേക്ക് കയറ്റിയിട്ട് മുകളിലുള്ള ആ ത്രെഡ് വലിക്കണം. നല്ലോണം വലിച്ചു മുറുക്കുക. അപ്പോൾ ആ മുകളിലത്തെ ആ ത്രെഡാണ് വലിക്കേണ്ടത്. നല്ലോണം വലിച്ചു മുറുക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട നോട്ട് ഈ ചുറ്റിയതിൻ്റെ അകത്തേക്ക് കയറും. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഭയങ്കര സെക്യൂർഡായിട്ടുള്ള ഒരു നോട്ടാണ്. ഇതങ്ങനെ അഴിഞ്ഞൊന്നും പോയില്ല. കറക്റ്റ് ആ നോട്ട് ആ സ്പൈറലിൻ്റെ അകത്ത് വന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ അഴിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. നമുക്കൊക്കെ വന്നിട്ടുണ്ടാവും, നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് തിരിച്ച് ബാഗിലിട്ടിട്ട് അത് എടുക്കുമ്പം ഒരു ഊരാക്കുരുക്ക് പോലെ അത് ആയി കിടപ്പുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ അല്ല, ചെറിയ കനമുള്ള ത്രെഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അത് വല്ലതും കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ആ വീഡിയോ എടുത്തിടാം. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ആ അഡീഷണലി നിൽക്കുന്ന ത്രെഡ് ഒന്ന് തീപ്പെട്ടിയോ ലൈറ്ററോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസ് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.